ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ പഞ്ഞ് പോലെ സോഫ്റ്റും ആയിട്ടുള്ള ഓട്സ് ദോശ തയ്യാറാക്കാം. ഓട്സ് നമ്മൾ സാധാരണ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറാണ്, കൂടുതലും എളുപ്പവും ചെയ്യാറും അത് തന്നെയാണ്. അപ്പോൾ അത് കഴിച്ച് ബോറടിച്ചവർക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയും കഴിക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 10 മിനിറ്റ് മതി ഇത് സോക്കായി കിട്ടാനായിട്ട്. കാരണം ഇത് എക്സ്ട്രാ സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളം തട്ടിയപ്പോൾ തന്നെ നല്ലോണം സോഫ്റ്റായി. ഇപ്പം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം മതി. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്, ആ ഒരു സമയത്ത് ചേർക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതെടുത്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ആളുകളും ഇപ്പോൾ ഓട്സാണ് ഏതെങ്കിലും ഒരു നേരം കഴിക്കാറുള്ളത്. അത്രയേറെ ഗുണങ്ങളടങ്ങിയതാണ് ഓട്സ്. ഫാറ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ 0 കൊളസ്ട്രോളാണ്, പിന്നെ റിച്ച് ഫൈബറാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതറിയാനുള്ള വെള്ളം അതിലുണ്ടായിരുന്നു, ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇത് ഞാനൊരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരല്പം കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇരുന്നപ്പോൾ ഒന്ന് കട്ടിയായി, അതൊന്ന് ലൂസാക്കാനായി. ഇനി നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്കല്ല് ചൂടായ ഒരു മീഡിയം ഹീറ്റിൽ ഇത് നമുക്ക് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് വട്ടത്തിൽ പരത്തൊന്നും വേണ്ട. ഇത് ശരിക്കും നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശനേക്കാളും, നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ അരി ദോശനേക്കാളും എക്സ്ട്രാ സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കണ്ട. അപ്പോൾ ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ, ഒരു വശം വേവാനായി കഴിയുമ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ദോശകളെല്ലാം ഒരു മീഡിയം വലിപ്പത്തിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, എക്സ്ട്രാ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തി സാമ്പാർ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.